മൂന്നാറിനടുത്തുള്ള കെ സി ബിയുടെ ഒരു സുപ്രധാന അണക്കെട്ടാണ് കുണ്ടള ഡാം. നയനമനോഹരമായ നിരവധി കാഴ്ചകളുടെ സഞ്ചയമാണ് കുണ്ടള ഡാം നമുക്കായി കരുതി വച്ചിരിക്കുന്നത്. എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെയെല്ലാം ഹരിതഭംഗിയുടെ കമനീയ ദൃശ്യങ്ങളാണ്. കെ സി ബി ഹൈഡൽ ടൂറിസമാണ് ഇവിടെ സഞ്ചാരികൾക്കായുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നത്. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിക്ക് വേണ്ടുന്ന ജലമാണ് ഇവിടെ സംഭരിക്കുന്നത്. നിറഞ്ഞു നിൽക്കുന്ന വെള്ളം നമ്മുടെ മനസ്സിന് കുളിർമയുണ്ടാക്കുന്ന കാഴ്ചയാണ്. ഇവിടം ഒരു മികച്ച വിനോദസഞ്ചാര കേന്ദ്രമായി മാറിക്കഴിഞ്ഞു. സേതു പാർവതി ഡാമെന്നും കുണ്ടള ഡാം അറിയപ്പെടുന്നുണ്ട്. മൂന്നാറിൽ നിന്നും ടോപ്പ് സ്റ്റേഷനിലുള്ള റോഡിലൂടെ സഞ്ചരിച്ചാണ് കുണ്ടള ഡാമിൽ എത്തിച്ചേരേണ്ടത്. കേരളത്തിൽ നിന്നു മാത്രമല്ല അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും നിരവധി പേർ ഇവിടത്തെ സൗന്ദര്യം നുകരുവാൻ എത്തുന്നുണ്ട്. ഇവിടുത്തെ കാഴ്ചകൾ തങ്ങളേറെ ആകർഷിക്കുന്നതായി സഞ്ചാരികൾ പറയുന്നത് നിറഞ്ഞ മനസ്സോടെയാണ്. പ്രകൃതി രമണീയമായ കാഴ്ചകൾ കാണാനാണ് വന്നത്. വന്ന് ഇവിടുത്തെ ക്ലൈമറ്റ് കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, വളരെ നാച്ചുറൽ ബ്യൂട്ടിഫുൾ. ദൻ ജസ്റ്റ് വി ആർ ഗോയിങ് ടു റൈഡ് നൗ ദ ബോട്ട്. ഇറ്റ്സ് ഫാന്റാസ്റ്റിക്. മൂന്നാറിനെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും നല്ല കാണാൻ നല്ല പറ്റിയൊരു സ്ഥലമാണ്. അല്ലെങ്കിൽ ഫാമിലിയായിട്ട് വന്ന് ഇവിടെ എല്ലാം അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു നല്ല അടിപൊളി ഒരു സ്ഥലമാണ്. പിന്നെ സുഹൃത്തുക്കളായിട്ട് വരുമ്പോഴത്തേനും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു ഏറ്റവും ബെറ്ററായ ഒരു സ്ഥലമാണ്. അണക്കെട്ടിന് ചുറ്റുമായി പൂത്തുലഞ്ഞു നിൽക്കുന്ന ചെടികളും മരങ്ങളും പ്രകൃതിയുടെ മനോഹാരിതയും നനുത്ത സുഖവും പകർന്നു നൽകുന്നു. വാക്കുകൾ കൊണ്ട് വിവരിക്കാനാകാത്ത കുണ്ടളയുടെ സൗന്ദര്യം ആസ്വദിക്കണമെങ്കിൽ ഇവിടെ എത്തുക തന്നെ വേണം. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായാണ് കുണ്ടള ഡാം നിർമ്മിച്ചത്. 1948 ഈ ഡാം കമ്മീഷൻ ചെയ്യുന്നത്. 1946 കുണ്ടള ഡാമിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത്. കേരള ഹൈഡൽ ടൂറിസം സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ കുണ്ടള തടാകത്തിൽ ബോട്ടിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇവിടുത്തെ ബോട്ടിംഗ് ഏതൊരു സഞ്ചാരിക്കും മനം കുളിർപ്പിക്കുന്ന അനുഭവം തന്നെയാണ്. വെള്ളം നിറഞ്ഞുകിടക്കുന്ന കുണ്ടള ഡാം കണ്ണുകൾക്ക് വിരുന്നൊരുക്കുന്ന ഒരു അസാധ്യ കാഴ്ചയാണ്. തടാകത്തിലൂടെയുള്ള സഞ്ചാരത്തിനായി വ്യത്യസ്ത തരത്തിലുള്ള ബോട്ടുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. പ്രകൃതിയുമായി ഇണങ്ങിയുള്ള സജ്ജീകരണങ്ങളാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പെഡൽ ബോട്ടുകളാണ് ഇവിടെ സഞ്ചാരികളെ കാത്തിരിക്കുന്നത്. ഇതിനു പുറമെ കശ്മീരിലെ ദാൽ തടാകത്തെ അനുസ്മരിപ്പിക്കുന്ന ശിഖാരികൾ എന്നറിയപ്പെടുന്ന ബോട്ടുകളും കുണ്ടള തടാകത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ശിഖാരിയുടെ സാന്നിധ്യം കൊണ്ട് കുണ്ടളയെ സഞ്ചാരികൾ ദക്ഷിണ കശ്മീർ എന്നും വിളിക്കാറുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി കേരള ഹൈഡൽ ടൂറിസം കേന്ദ്രവുമായി ബന്ധപ്പെടാവുന്നതാണ്. വെബ്സൈറ്റ് www.kerlahydeltourism.com. എക്കോ പോയിന്റിൽ നിന്നും ടോപ്പ് സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയിലാണ് കുണ്ടള ഡാം. മലകൾക്ക് നടുവിലായുള്ള കുണ്ടള തടാകത്തിന്റെ കാഴ്ച വിവരണാതീതമാണ്. തേയിലത്തോട്ടങ്ങളുടെ മനോഹാരിത ആസ്വദിക്കാനും സഞ്ചാരികൾക്ക് കുണ്ടള അവസരമൊരുക്കുന്നുണ്ട്. You're watching Media Village Television. If you enjoyed this video, don't forget to like, share, and subscribe.